ഹലോ ഗൈസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോർഫോളജി ഓഫ് എർത്ത്വോമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാറ്റമി ഓഫ് എർത്ത്വോമിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമുക്ക് ബോഡി ലെയേഴ്സ് ഓഫ് എർത്ത്വോമിനെ കുറിച്ച് പഠിക്കാം. എർത്ത്വോമിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന നോൺ സെല്ലുലാർ ആയിട്ടുള്ള ലെയറാണ്. എന്താണ് ക്യൂട്ടിക്കിൾ? അല്ല, ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് നോൺ സെല്ലുലാർ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ്. അതുപോലെ തന്നെ ഏറ്റവും തിൻ ആയിട്ടുള്ള ലെയറാണ് ഈ പറയുന്ന ക്യൂട്ടിക്കിൾ. അല്ലെ, തിന്നാണ്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് നോൺ സെല്ലുലാർ. സെല്ലുകൾ ഒന്നും തന്നെ നമുക്ക് ഈ പറയുന്ന ക്യൂട്ടിക്കിളിൽ കാണാൻ പറ്റില്ല. ഇനി ഈ ക്യൂട്ടിക്കിളിന്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എപ്പിഡെർമീസ്. എന്താണ് എപ്പിഡെർമീസ്? അപ്പം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്യൂട്ടിക്കിളാണ്. ക്യൂട്ടിക്കിൾ, ക്യൂട്ടിക്കിളുടെ ഉള്ളിലായിട്ടാണ് നമ്മുടെ എപ്പിഡെർമീസ് കാണുന്നത്. അല്ലെ, എപ്പിഡെർമീസ്. സോ എപ്പിഡെർമീസ് എന്ന് പറയുന്നത് ക്യൂട്ടിക്കിളുടെ ഇൻസൈഡായിട്ട് കാണുന്ന ലെയറാണ് എപ്പിഡെർമീസ്. അപ്പം എപ്പിഡെർമീസ് എന്ന് പറയുന്നത് നമുക്കറിയാം സെല്ലുലർ ആയിട്ട് വരുന്ന ആദ്യത്തെ ലെയറാണ് നമ്മുടെ എർത്ത്വോമിന്റെ കേസിൽ, അതാണ് എപ്പിഡെർമീസ്. അപ്പം ഏത് തരത്തിലുള്ള സെൽസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, അത് എത്ര ലെയേഴ്സ് ഉണ്ടാവും, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എപ്പിഡെർമീസ് എന്ന് പറയുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. ഒരു ലെയർ സെല്ല് മാത്രമേ നമുക്ക് എപ്പിഡെർമീസിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എപ്പിഡെർമീസിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു സെൽ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് ടൈപ്പ് സെല്ലായിരിക്കും? കൊളംനാർ എപ്പിത്തീലിയൽ സെൽസ്. ഏതാണ്? കൊളംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് എപ്പിഡെർമീസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സെല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സെക്രീഷൻ ചെയ്യാൻ പറ്റും. അല്ലെ, ദേ ആർ സെക്രീട്ടറി ഇൻ ഫംഗ്ഷൻ. കൊളംനാർ എപ്പിത്തീലിയൽ സെൽസിനെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ, എപ്പിഡെർമീസ് എന്ന് പറയുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. അത് മാത്രമല്ല, അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ്. ഇനി എപ്പിഡെർമീസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? മസ്കുലാർ ലെയേഴ്സ് ആണ്. രണ്ട് മസ്കുലാർ ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ത്? സർക്കുലാർ മസിൽ. അല്ലെ, സർക്കുലാർ മസിൽസ് ആണ്. അപ്പോൾ സർക്കുലാർ മസിൽസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് പിന്നെ എന്ത് കാണാം? ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് കാണാം. അല്ലെ, ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്. ഇനി ഈ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റുക? സീലോമിക് എപ്പിത്തീലിയം. അല്ലെ, സീലോമിക് എപ്പിത്തീലിയം. അപ്പോൾ ഗൈസ്, സീലോമിക് എപ്പിത്തീലിയം എന്ന് പറയുന്ന നമുക്കറിയാം സീലം. എന്താണ് സീലം? നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് സീലത്തിനെ കുറിച്ച്. സീലം എന്ന് പറയുന്നത് എന്താണ്? ബോഡി ക്യാവിറ്റിയാണ്. നമ്മുടെ അനിമൽസിൽ കാണാൻ പറ്റുന്ന ബോഡി ക്യാവിറ്റിക്കാണ് നമ്മൾ സീലം എന്ന് പറയുന്നത്. അപ്പോൾ സീലത്തിനെ ലൈൻ ചെയ്തുകൊണ്ടുള്ള എപ്പിത്തീലിയമാണ് സീലോമിക് എപ്പിത്തീലിയം. അതാണ് ഇവിടെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഏറ്റവും പുറത്ത് നമുക്ക് നോൺ സെല്ലുലർ ആയിട്ടുള്ള ക്യൂട്ടിക്കൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പിഡെർമിസ് വരും. ഇത് ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സർക്കുലാർ മസിൽസ് ആണ്. പിന്നീട് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് വരും. ഏറ്റവും ഉള്ളിലായിട്ട് നമുക്ക് സീലോമിക് എപ്പിത്തീലിയം കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എർത്ത്വോമിൻ്റെ ലെയേഴ്സ്, അല്ലെ, അവരുടെ ബോഡി ലെയേഴ്സ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഓർഡർ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.